ഇന്ന് നമ്മൾ പച്ചമാങ്ങ വെച്ചിട്ട് വെറും 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി നാടൻ കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ വലിയൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി കറി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ ചൂടായ ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതലും ടേസ്റ്റ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കാം. ഉലുവ ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയുടെ പീസസ് ചേർക്കാം. കൂടെ തന്നെ 10 ചെറിയുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്, അതും കൂടി ചേർക്കുന്നുണ്ട്. 5-6 പച്ചമുളകും കൂടി ചേർക്കാം. പച്ചമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ കാന്താരി ഉപയോഗിക്കാം. ഞാനിവിടെ കാന്താരി മുളകാണ് ഉപയോഗിക്കുന്നത്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആദ്യം നമുക്ക് മാങ്ങ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. 1-2 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ മാങ്ങയൊക്കെ വെന്ത് കിട്ടും. ഇപ്പോൾ 1-2 മിനിറ്റായി നമ്മൾ നല്ലപോലെ മാങ്ങയൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എത്രയാണോ വേണ്ടത് നോക്കി ചേർത്താൽ മതി. ഇനി കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം. ഈ മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പം നല്ലപോലെ നമ്മൾ വഴറ്റിയെടുത്തു. ഇനി ഇതിലോട്ട് വെള്ളമാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം ഓവറായിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഒഴിച്ചാൽ മതി. പിന്നീട് നമുക്ക് വേണമെങ്കിൽ നോക്കി ചേർത്താൽ മതി. അപ്പോൾ ഇത്ര തന്നെ മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. മാങ്ങ പകുതി വേവേ ആയിട്ടുള്ളൂ, കുറച്ചും കൂടി വേവാനുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. പഞ്ചസാര ഇല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ചേർത്താലും മതി, ചെറിയൊരു കഷ്ണം ചേർത്താൽ മതി. ഇപ്പോൾ മാങ്ങയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി സ്പൂൺ വെച്ച് തന്നെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ കറി കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ കറിയുടെ ചാറൊക്കെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. കുറച്ചും കൂടി കട്ടിയാക്കണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കുറുക്കിയെടുക്കാം. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി വിതറി കൊടുക്കാം. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കറി നമുക്ക് 1 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് ശരിക്കും പറഞ്ഞാൽ കൂടുതലും ടേസ്റ്റ് നമ്മൾ 1 ദിവസമൊക്കെ വെച്ച് പിറ്റേ ദിവസം കഴിക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.